സത്യനാഥ് സാർ താമര എസ് ഐ മൂപ്പർ ആക്ഷൻ എടുത്തിട്ട് അന്ന് എന്താ മൂപ്പര് പറഞ്ഞ് ഇത് പേപ്പറും കാര്യമൊന്നും ക്ലിയറായ ഡ്രൈവറിന് ലൈസൻസ് ഇല്ല, മൂപ്പര് നിർത്തി വയ്ക്കാൻ പറഞ്ഞതാണ്. അങ്ങനെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനത്തിലാണ് മന്ത്രിമാരെ സ്വാധീനം, ഇവിടുത്തെ എം എൽ എമാരെ സ്വാധീനം, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺമാരെ സ്വാധീനം, ഈ സ്വാധീനങ്ങളൊക്കെ കൊണ്ട് ഈ ഇതിന് അനുമതി കിട്ടി. അനുമതി കിട്ടിയിട്ട് പിറ്റന്നാൾ ഓടുമ്പോൾ ഞാൻ വിളിച്ചു ഈ ഓഫീസറെ, ഈ സദാനന്ദൻ എന്ന് പറഞ്ഞ എസ് ഐ സാറെ ഞാൻ വിളിച്ചപ്പോൾ എസ് ഐ സാറ് പറഞ്ഞു ഞാൻ ലീവിലാണ്, ഒരു ഫംഗ്ഷനിലാണ് ഉള്ളത്, അപ്പോൾ നിങ്ങൾ മേലോടത്ത് വിളിച്ച് പറയുന്നതാണ്. അങ്ങനെ ഞാൻ വിളിച്ചിട്ട് എനിക്ക് മേലോടത്ത് നമ്പർ അറിയില്ല, ഞാൻ വിളിച്ച ഡയറക്റ്റ് 100 വിളിച്ചിട്ട് 100 എനിക്ക് റിപ്പോർട്ട് കോൾ വന്നിട്ടില്ല, നിയമപരമായിട്ട് വരേണ്ടതാണ് വന്നിട്ടില്ല. അതൊന്ന്. രണ്ടാമത്തത്, ഇത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനത്തിലന്ന് ഈ തടഞ്ഞ ബൂട്ട് എങ്ങനെയാണ് ഈ പെർമിഷനും കാര്യം ഈ ബോട്ടോടാ, ഈ നമ്പർ പെർമിഷനും കാര്യം ഇല്ലാതെ ഈ ബോട്ട് എങ്ങനെ ഓടാം, യാതൊരു ഫെസിലിറ്റിയും കൂടെ. അപ്പൊ ഈ മന്ത്രി ആൾക്കാരൊക്കെ പുടിപാടും ഇവരൊക്കെ രാഷ്ട്രീയ സ്വാധീനം വെച്ചാണ് ഇത് കളിച്ചത്. മൂന്നാമത് അതിലുപരി ഒന്ന് പറയാനുണ്ടെങ്കിൽ, അതിലുപരി എന്ന് പറഞ്ഞാൽ ഈ ബോട്ട് നിയമ നടപടിക്ക് ഞാൻ കലക്ടർ മുമ്പാകെ പറഞ്ഞു, അപ്പൊ ഈ ബോട്ടിന്റെ ഉടമസ്ഥകൻ ഞാൻ മാനസിക രോഗിയാണെന്നാണ് ഞാൻ മാനസിക. ആ അങ്ങനെ കലക്ടർ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പരാതി ബോധിപ്പിക്കുക ജില്ലാ കലക്ടറിൻ്റെ. ഞാൻ പറഞ്ഞു എനിക്ക് ഏതാനും വായിക്കാനുള്ള പരാതി നിങ്ങൾക്ക് തരാൻ എഴുതാനുള്ള ടൈമില്ല, ഞാൻ നിങ്ങൾ നേരിൽ കണ്ടിട്ടാണ് പരാതി പറയുന്നത്. അപ്പോൾ കലക്ടർ എന്നോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഓഫീസിലേക്ക് വന്നിട്ട് പരാതി പറയുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓഫീസിലേക്ക് വരാനിപ്പോൾ പറ്റില്ല, നമുക്ക് പെരുന്നാളല്ലേ, 3 ദിവസം ലീവും കലക്ടറെ കാണണമെന്നില്ല. അപ്പോൾ കലക്ടർ ഇതാ കലക്ടറിൻ്റെ നമ്പർ എനിക്ക് തന്നതാണ്, കലക്ടർ നമ്പറാണ് റിയാസിന്റെ പി എ. ഞാൻ ഈ പരാതി ടൂറിസ്റ്റ് വകുപ്പിന്റെ മന്ത്രിയോട് പറഞ്ഞപ്പോ മന്ത്രി പറഞ്ഞ് പി എനോട് ആ പരാതി എൻ്റെ അടുത്ത് എഴുതിയത്. അങ്ങനെ ആ പരാതി എൻ്റെ അടുത്ത് നിന്ന് ആ പി എ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് നിയമ നടപടിയായിട്ട് ഒരു ഫെസിലിറ്റി ഇല്ലാതാണ് ഈ ബോട്ട് ഓടണ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ 3rd ദിവസം ഈ ബോട്ടിക്ക് എങ്ങനെ നമ്പർ കിട്ടി? ഈ ബോട്ടിന്റെ നമ്പറാണിത് KVBPR KV BPR PV 9923. ഈ നമ്പർ എങ്ങനെ 3 ഹൗസിന് കിട്ടുക? അതായത് ഈ നടപടി ഏത് പോർട്ട് ഓഫീസറാണ് ഈ നമ്പർ കൊടുത്തത്? പോർട്ട് ഓഫീസർ അറിയില്ല. ഞാൻ മുട്ടാത്ത വാതിലില്ല, എന്റെ കൂടെ അന്ന് എന്റെ നാട്ടുകാരും എന്റെ കൂടെ നിന്നില്ല സപ്പോർട്ട് ചെയ്തിട്ട്. എന്നാൽ അന്ന് എന്റെ നാട്ടുകാരെന്റെ കൂടെ നിന്നതാണെങ്കിൽ ഈ 24 ജീവൻ പോകില്ല, കാരണം ആരും നിന്നില്ല. പിന്നെ രണ്ടാമത് ഒരു ബോട്ടുണ്ട്, അതായത് ഒരു ബ്ലാക്ക് ബോട്ട്, ജയ് ഹനുമാൻ എന്ന് പറഞ്ഞിട്ടാണ് അത് ഉള്ളത്. ആ ബോട്ട് നിലവിൽ വൈപ്പിംഗ് പെർമിറ്റ്, വൈപ്പിംഗ് പെർമിറ്റാണ് അത് ഓൾറെഡി ഉള്ളത്. അത് ആദ്യം കാപ്പിക്ക് പോയി, അതോ മാറ്റിയിട്ട് ജയ് ഹനുമാൻ ആക്കി. അങ്ങനെ ഈ ഓഫീസർ എസ് ഐ സാറ് വന്നപ്പോൾ ഓനോട് പേപ്പർ ചോദിച്ചപ്പോൾ എസ് ഐ സാറിൻ്റെ മുന്നിൽ നിന്ന് അവൻ ഫോർട്ട് ഓഫീസർക്ക് വിളിച്ചപ്പോൾ ഫോർട്ട് ഓഫീസർ എസ് ഐ സാറായിട്ടാണ് അന്ന് സംസാരിച്ച്. ഓൻ്റെ കയ്യിലൊരു പേപ്പറും കാര്യങ്ങളൊന്നുമില്ല, എസ് ഐ സാറും ഓനായിട്ടാണ് സംസാരിച്ചത്. അതെന്താണ് സംസാരിച്ചതെന്ന് നമ്മളറിയില്ല. അങ്ങനെ സാറ് പറഞ്ഞ് ലൈസൻസും കാര്യമുള്ള രണ്ട് ബോട്ട് ഓടിക്കുമെന്നറി. അങ്ങനെ ഓടാൻ എല്ലാവരും ഓടാൻ ഒരുങ്ങിയപ്പോൾ 6 മണി ടൈമായി നിർത്തേണ്ടി വന്നു, നിർത്തി ഓൾറെഡി. അപ്പോൾ ഇത് ആരും അറിയില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ബോട്ട് അനുകൃതമായിട്ട് ഓടുന്ന മുനിസിപ്പാലിറ്റി അറിയും. മുനിസിപ്പാലിറ്റി അറിഞ്ഞിട്ടാണ് ഈ എന്താ പറയുക, രണ്ട് ജെറ്റി കെട്ടിയിട്ടുള്ളത്. നിയമവിരുദ്ധമായിട്ട് ഇവർ മണൽ വരെ എടുത്തിട്ട് ബോട്ട് ഓടാൻ സൗകര്യപ്പെടുത്തി, ഇതൊക്കെ ചെയ്തു. കാരണം എൻ്റെ സമ്പന്നനിക്ക് ഒരു നീതിയും പാവപ്പെട്ട എനിക്ക് വേറൊരു നീതിയാകുമ്പോൾ ഇതുപോലുള്ളകൾ ഇനിയും സംഭവിക്കും. അതായത് നിയമപാലികർ പൈസയും വാങ്ങി നോക്കി നിന്നാൽ ഈ ഗതി ഇനിയും വരും. അത് പോർട്ട് ഓഫീസർ ആയാലും ശരി, കലക്ടർ ആയാലും ശരി.